നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് വിധി വരുന്നത്. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് കൃത്യം ചെയ്തത്. ബാക്കിയുള്ളവർ കൊലപാതകത്തിന് എല്ലാ സഹായവും നൽകി. അതുകൊണ്ട് മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലപാതക കുറ്റം നിലനിൽക്കുമെന്ന് ശനിയാഴ്ച കോടതി വിധിച്ചിരുന്നു. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം ബൈലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞത് ഒരു ഈ കേസിലെ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതികളുടെ ഫോണിൽ നിന്നും കണ്ടെടുത്ത കൊല്ലേണ്ടവരുടെ ലിസ്റ്റ്, പ്രതികൾ കൊലപാതകത്തിന് ശേഷം മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ കേസിൽ നിർണായകമായി. ആലപ്പുഴ DYSP ആയിരുന്ന NR ജയരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊലപാതകം നടന്ന 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. ആലപ്പുഴയിലെ BJP നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ 2021 December 19 കൊല്ലപ്പെട്ടത്. വയലാറിൽ RSS പ്രവർത്തകനായ നന്ദു കൊല്ലപ്പെട്ടതിന് തുടർച്ചയായിട്ടാണ് SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാനും മണിക്കൂറുകൾക്കകം രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെടുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും നന്ദുവിന്റെയും കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.